പ്രാവുകൾക്കായി പ്രിയ ഭക്ഷണവുമായി ഇരുകാലുകളും തളർന്ന ബാബു. ഇരുകാലുകളും തളർന്നാലും പ്രാവുകൾക്ക് ഭക്ഷണവുമായി എന്നും തൃശൂർ തെക്കേ ഗോപുരം നടയ്ക്ക് മുന്നിൽ ബാബു എത്തും. കോട്ടയം സ്വദേശിയായ ബാബു ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ്. ഇരുകാലുകളും തളർന്നതോടെ ജീവിതം വണ്ടിയിലായി. താമസം തേക്കിൻകാട് മൈതാനത്തെ ഒരു മാവിൻ ചുവട്ടിലാണ്. ഈ ലോട്ടറി വിൽപ്പനയ്ക്ക് മുന്നിൽ ഒരു കഥയുണ്ട്, ഒരു നന്മ നിറഞ്ഞ കഥ. രണ്ടാം വർഷ BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മകളുടെ പഠനത്തിന് ആവശ്യമായ പണം കണ്ടെത്തുകയാണ് ബാബു. എന്നിരുന്നാലും എല്ലാ ദിവസവും പ്രാവുകൾക്കായുള്ള ഭക്ഷണവുമായി ബാബു തെക്കേ ഗോപുരം നടയ്ക്ക് മുന്നിലെത്തും. അരി, ഗോതമ്പ്, കപ്പലണ്ടി തുടങ്ങിയവയാണ് പ്രാവുകൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നു. കൂടാതെ കാക്കകൾക്കും തെരുവു നായ്ക്കൾക്കും ഇദ്ദേഹം ഭക്ഷണം കൊടുക്കാറുണ്ട്. ചില കാക്കകൾ ബാബു കൊടുത്താൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുമുണ്ട്. പകല് ഭക്ഷണമുണ്ട്, പകൽ ആരെങ്കിലും ഒക്കെ രാവിലെ ചോറ കൊടുക്കും, ഇവിടെ ഒരു ചോറ് വെച്ചുള്ള കാര്യങ്ങൾ. പക്ഷെ വൈകിട്ട് അവർക്ക് ഭക്ഷണമില്ല. അപ്പൊ ഞാനത് ഒരു ദിവസം ചുമ്മാ തുടങ്ങി വെച്ചാൽ 20 രൂപയുടെ കടല വാങ്ങിച്ചു തുടങ്ങി വെച്ചാ. അപ്പൊ 20 രൂപയ്ക്ക് വാങ്ങിച്ചു, 40 രൂപയ്ക്ക് വാങ്ങിച്ചു, ലാശി തട്ടീന്നൊക്കെ വാങ്ങിച്ചു. വാങ്ങിച്ചപ്പോ മോലാവത്തില്ല, ലാശി അവിടെ പോയി 1.5 കിലോ കടല ഒരു ദിവസം. അതിന് 1.5 കിലോ കടല വാങ്ങിക്കുന്നത് എനിക്ക് 10 രൂപ നഷ്ടമാണ്. അതിന് എന്തെങ്കിലും 1 കിലോ കടല വാങ്ങിക്കും, 2 ദിവസത്തേക്ക് 150 രൂപ കൊടുത്താൽ മതി. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തോണ്ടിരിക്കുക. കാര്യം മിണ്ടാപ്രാണികളെ തീറ്റി കൊടുത്തേ നമ്മൾ ആർക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നത്? ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പോ ഇതോ ഇതിവിടെ തുടങ്ങിയിട്ട് വേണ്ട 7 മാസക്കാലത്തോളമായി. പ്രാവുകൾക്ക് പ്രാവുകൾക്ക് മാത്രമല്ല, വൈകിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ ഇരിക്കുന്നിടത്ത് ഇല്ല, ഫ്രിഡ്ജിന്റെ പുറത്തുവാ, കാക്കയ്ക്ക് ഉരുട്ടി ചോറ് കൊടുക്കണം എന്റെ കയ്യിൽ നിന്ന്. അതൊക്കെ കഴിക്കില്ല. പിന്നെ ഇതിനെക്കാട്ടും കൂട്ടം പ്രാവ് കൂട്ടം 2 മണിയാകുമ്പോ അവിടെ വാ. ഓ, എനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നേർമുക്കാ ഭാവം അവർക്ക് വാരി അവിടെ ഇടും. ഇതൊന്നും ഉണങ്ങണം. അല്ല, എങ്ങനെ പ്രാവുകൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്തു തുടങ്ങിയത്? അതായത് അത് ആദ്യം വന്ന് നമ്മൾ കഴിക്കുമ്പോൾ എടുത്ത് തിന്നോ? അങ്ങനെയല്ല, ഞാൻ ഈ കഴിച്ചിട്ട് ബാലൻസ് വരെ ചോറുകൾ വാരി നിരത്തുമായിരുന്നു. അപ്പോൾ അവധങ്ങൾ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ തീറ്റി തുടങ്ങി. അപ്പോൾ ആർക്കും തികയാതായി. ഓ, അങ്ങനെ കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്ന് മുക്കാ പങ്കും അവർക്ക് കൊടുക്കും. എനിക്ക് കുറച്ച് ഭക്ഷണം മതി. അപ്പോൾ അവർ ചോദിച്ച് ചോറ് കിട്ടിയാൽ മുക്കാ പാകം അവർക്ക് കൊടുക്കും, ബാക്കി ഞാൻ കഴിക്കും. നമ്മൾ തൃപ്തനാണ്. അവർക്ക് തൃപ്തി എന്ന് പറഞ്ഞാൽ നമുക്കും തൃപ്തിയാണ്. അതന്നെ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതുകൊണ്ട് ഒരു സന്തോഷം വേണം. ഞാൻ വരുന്ന നോക്കിയിരിക്കും, ഇല്ലെങ്കിൽ ഈ ആ ടൈം കഴിഞ്ഞ് അങ്ങോട്ട് വരും എല്ലാവരും കൂടെ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.